नमस्ते योगी विरुद्ध वाद कौन उत्तर प्रदेश वर्ष बीजेपी भर उत्तर प्रदेश पल क्यों तरान अतरवादी रेल अधिकार वह योगी सरकाराण ई संस्थान पिन्टड़ आयर तुला यूपी आरान अधिकार चरत्र ननस अल यूपी नालुतवण मुख्यमंत्री दलित वन मायावती मूं तवण मुख्यमंत्री आक बीजेपी पिंण इतम पल क्यों मरचुच्छ योगी सरकारी उत्तर प्रदेश अटचाक्षेप विरोध इतना युवाध्यम प्रवर्तन गौतम अनंद नारायण वाक फेस्बुक कुूट अदेहम तुरु का केरल इस्लामिक भीकर व्याप्ति कई अंजुर्षते क्रमसमाधान पालन पराजय मनस उत्तर प्रदेश मुख्यमंत्री योगी आदित्यनाथ वोट कृत्यम विनियोग यूपी केरलम पर केरते अपमानिकल प्रचारण की अड़ुन इड़ वल मणिक इति जन यूपी मूर को जन केर तमिल तारतम्यपल अस्थान केर विद्याभ्यास आरोग्यम मेखल यूपी मिल कई अंजुर्षते भरण वो यूपी वन प्रकट कई अंजुर्षते सीपीएम भरण केरल ई ने कईवर यूपी पिन्कट मुं सरकार अनास्थ रुत्र भरण योगियाण उत्तर प्रदेश पिन्वस्थ कम आयर तर उत्तर प्रदेश आदि नियमसभा तेरे ऐसीयतल यूपी कांग्रेस अधिकार गोविंद बल्लव पंत आद्य मुख्यमंत्री आयर तर आते यूपी राष्ट्रीय कांग्रेस केंद्रीक गोविंद बल्लव पंत मुदल एन डी तीवारी वर पत् कांग्रेस मुख्यमंत्री इकाली यूपी कंडु आयर तर जगदंबिका पाल मुख्यमंत्री आयेंगिलुम ओरु दिवसम कसेरिल इरिक्कानायत प्रधानमंत्री नेहरू इंदिरा गांधी राजीव गांधी तुडर्चयायि यूपी फूलपूर् रायबरेली अमेठी तुडंगिय मंडलंगलिल लोकसभयिल एत्तियत यूपी विकसनमो तंगल प्रतिनिधीकरिच्च मंडलत्तिन्टे विकसनमो उरप्पु वरुत्तान इवर्क्कायिल्ल नेहरू कुटुंबवुम कांग्रसुम यूपी पिन्नाक्कावस्थक्क प्रत्यक्षमायि तन्ने कारणक्कारान रायबरेलियिलुम अमेठियिलुम വികസന വെളിച്ചം 2017 വരെ എത്തിയില്ല എന്നത് സംബന്ധിച്ച വാർത്തകൾ ബിജെപി അനുകൂല മാധ്യമങ്ങൾ മാത്രമല്ല പുറത്തുവിട്ടത് ഇരു മണ്ഡലങ്ങളുടെയും പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് ബിജെപി വിരുദ്ധ മാധ്യമങ്ങളും വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും സംപ്രേഷണം ചെയ്തിരുന്നു ബിജെപി അധികാരത്തിൽ രാമജന്മഭൂമി പ്രക്ഷോഭം കത്തിനിന്ന 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിൽ ആദ്യമായി ബിജെപി അധികാരത്തിലെത്തി 435 അംഗ നിയമസഭയിൽ 221 സീറ്റ് നേടിയാണ് ബിജെപി ഭരണം പിടിച്ചത് എന്നാൽ അയോധ്യയിൽ തർക്കമന്ദിരം 1992 ഡിസംബർ 6 തകർന്നു വീണതോടെ നരസിംഹറാവു സർക്കാർ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടു 1996 വീണ്ടും ബിജെപി ഭരണത്തിലേറിയെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ രാഷ്ട്രീയ അനിശ്ചിതമായി 2002 മുതൽ 2007 വരെ മുലായം സിംഗ് യാദവ് 2007 മുതൽ 2012 വരെ മായാവതി 2012 മുതൽ 2017 വരെ അഖിലേഷ് യാദവ് തുടങ്ങിയവർ മുഖ്യമന്ത്രി കസേരയിലെത്തി 1981-2017 ബിജെപി സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നത് ചുരുങ്ങിയ കാലയളവിൽ മാത്രം യോഗി വരുന്നു 2017 മാർച്ച് 11 പുതു ചരിത്രം പിറന്നു 403 അംഗ നിയമസഭയിൽ 312 അംഗങ്ങളുമായി ബിജെപി ഭരണത്തിലെത്തി ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിക്കുന്നതായിരുന്നു ബിജെപിയുടെ മേൽക്കൈ മാർച്ച് 19 യുപിയുടെ 22-ാമത് മുഖ്യമന്ത്രിയായി യോഗി അധികാരത്തിലേറി തുടർന്ന് യുപി കണ്ടത് ഇതുവരെ കാണാത്ത ഭരണമായിരുന്നു പതിറ്റാണ്ടുകൾ നിലനിന്ന ഗുണ്ടാരാജ് ഇല്ലാതാക്കി 150 ഗുണ്ടാ തലവന്മാരെയാണ് പ്രത്യേക ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയത് 36,990 ക്രിമിനലുകൾ ഗുണ്ട ആക്ട് പ്രകാരവും 523 പേർ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇതിൽ കേരളത്തിൽ നിന്നുള്ള 4 പോപ്പുലർ ഫ്രണ്ട് ഭീകരരും ഉൾപ്പെടും കേരളത്തിലെ ആരോഗ്യ മേഖലയെപ്പറ്റി വിവരിക്കുന്നവർ ഈ കണക്ക് കാണണം 1947 മുതൽ 2017 വരെ യുപിയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 12 ആയിരുന്നു യോഗിയുടെ ഭരണം 5 വർഷം പൂർത്തിയാകുമ്പോൾ 57 ആയി ഉയർന്നു 2 എക്സ്പ്രസ് ഹൈവേകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് 6 എക്സ്പ്രസ് ഹൈവേകൾ എയർപോർട്ടുകളുടെ എണ്ണം 2-ൽ നിന്ന് 6 ആയി ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം നോയിഡയ്ക്കടുത്ത് ജോവറിൽ പുരോഗമിക്കുകയാണ് പാപ്പെട്ടവർക്കായി 43 ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ഒരു സംസ്ഥാന സർക്കാരും 5 വർഷത്തിനിടെ ഇത്രയധികം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ല
3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ കോവിഡ് മരണങ്ങൾ 60,000 കടന്നു 23 കോടി ജനങ്ങളുള്ള യുപിയിൽ മരണസംഖ്യ 23,000 മാത്രമാണ് പതിറ്റാണ്ടുകൾ വികസനത്തിന്റെ പുറംപോക്കിൽ തളക്കപ്പെട്ട ഉത്തർപ്രദേശിന് പുതിയ ദിശാബോധം നൽകുകയായിരുന്നു യോഗി മോദിയും യോഗിയും ചേർന്ന് യുപി ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാക്കാനുള്ള പ്രയത്നത്തിലാണ് യുപി മോഡൽ ഡെവലപ്മെന്റ് ഇന്ന് രാഷ്ട്രം ചർച്ച ചെയ്യുകയാണ് ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷയാണ് യോഗി ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞാലും മസ്തിഷ്കം പാർട്ടിക്കും തീവ്രവാദികൾക്കും പണയം വെച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് അറിയാം മനസ്സിലായില്ലെന്ന് വെച്ചിട്ട് പറയാതിരിക്കാൻ പറ്റോ ഞങ്ങൾക്ക് ഈ സത്യങ്ങൾ വെബ് ഡെസ്ക് തത്വമേനൂസ്